കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും റുമ്മാൻ പഴം ഇഷ്ടമാണോ? അതെ, എല്ലാവർക്കും റുമ്മാൻ പഴം ഇഷ്ടമാണ്. നല്ല ചുവന്ന നിറത്തിലുള്ള റുമ്മാൻ പഴം ആർക്കാണല്ലേ ഇഷ്ടമല്ലാത്തത്? എന്നാൽ ആ റുമ്മാൻ പഴത്തിൻ്റെ ഒരു കഥയായാലോ ഇന്ന്. പാടുന്ന പാട്ടും കൂടെ ശ്രദ്ധിക്കണേ. നമ്മുടെ മുത്തുനബിയുടെ ബാപ്പ മുത്തുനബി ജനിക്കുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടു പോയി. നബിയുടെ 6 വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു പോയി. വളരെ വിഷമം തോന്നുന്നില്ലേ? വർഷങ്ങൾക്ക് ശേഷം നബിയുടെ വിവാഹം കഴിഞ്ഞു. പ്രിയപുത്രി ഫാത്തിമ ബീവിയുടെ ഭർത്താവ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരു ദിവസം ഫാത്തിമ ബീവി ഭർത്താവിനെയും കാത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. എന്ന് ഭർത്താവ് വന്നാൽ ഒരു റുമ്മാൻ പഴം വാങ്ങിത്തരാൻ പറയണം. റുമ്മാൻ തിന്നുവാൻ എന്ത് രസം എന്ന് ഫാത്തിമ ബീവി ആലോചിച്ചു. അപ്പോൾ ദേ കടന്നു വരുന്നു ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറഞ്ഞു. എനിക്ക് റുമ്മാൻ പഴം തിന്നാൻ പൂതിയായിട്ട് വയ്യ, റുമ്മാൻ പഴം വാങ്ങിച്ചു തരുമോ? നല്ല ഭർത്താവല്ലേ? അത് കേട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങാടിയിൽ നിന്ന് റുമ്മാൻ വാങ്ങിച്ചു തരാം എൻ്റെ ഫാത്തിമ മോൾക്ക്. പക്ഷേ അലി റളിയല്ലാഹുവിൻ്റെ കയ്യിൽ റുമ്മാൻ പഴം വാങ്ങാൻ പണമുണ്ടായിരുന്നില്ല. റുമ്മാൻ പഴം വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഫാത്തിമക്ക് വിഷമമാകും. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യണമെന്നാലോചിച്ചിരുന്നു. അവസാനം അലി റളിയല്ലാഹു അൻഹു ഒരു തോട്ടത്തിൽ ജോലിക്ക് പോയി. വൈകുന്നേരം വരെ പണിയെടുത്തു. കിട്ടിയ പണം കൊണ്ട് അലി റളിയല്ലാഹു അൻഹു റുമ്മാൻ പഴം വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൂട്ടുകാർക്കറിയാമോ? എങ്കിൽ കഥ മുഴുവനായി ശ്രദ്ധിച്ച് കേൾക്കണേ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു റുമ്മാൻ പഴം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അതാ ഒരു ഫക്കീർ വിശന്നു നിൽക്കുന്നു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് കൂട്ടുകാർക്കറിയാമോ? ഫക്കീറാണെങ്കിലോ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ നമ്മളാണെങ്കിലും എന്ത് ചെയ്യും? അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിക്ക് വാങ്ങിയ റുമ്മാൻ പഴം ആ ഫക്കീറിന് കൊടുത്തു. ഫക്കീർ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത റുമ്മാൻ പഴം സന്തോഷത്തോടെ വാങ്ങി വിശപ്പകറ്റി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അലി റളിയല്ലാഹു അൻഹു വീട്ടിലെത്തുമ്പോൾ ഫാത്തിമ ബീവിയുടെ അവസ്ഥ എന്തായിരിക്കും കൂട്ടുകാരൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ മുന്നിലെത്തി. ഫാത്തിമ ബീവിയോട് നിനക്ക് വാങ്ങിയ റുമ്മാൻ പഴം ഞാൻ സ്വതക്ക ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഫാത്തിമ ബീവിക്ക് സന്തോഷമായി. ഭർത്താവ് ചെയ്ത നല്ല കാര്യത്തെ പ്രശംസിച്ചു. കൂട്ടുകാരെ, നാം ഇതുപോലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കണം. എന്നാൽ അള്ളാഹു നമുക്ക് സ്വർഗം തരും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ എല്ലാവർക്കും ഈ കൊച്ചു കഥ ഇഷ്ടമായെന്ന് കരുതുന്നു.